വിദേശ വിചാരത്തിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് സുപരിചിതനായ അംബാസഡർ കെ പി ഫേബിയൻ ഒരു പുതിയ ഗ്രന്ഥം രചിച്ചിരിക്കുന്നു. ഡിപ്ലോമസി ഇന്ത്യൻ സ്റ്റൈൽ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇത് ശ്രീലങ്കയുടെ കാലത്ത്, അതായത് ഹനുമാൻ ലങ്കയിൽ പോയ കാലം മുതൽ, നമ്മൾ രാജീവ് ഗാന്ധിയുടെ കാലത്ത് ശ്രീലങ്കയുമായിട്ടുള്ള കരാർ വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രമാണ്. ഹ്രസ്വമായ ചരിത്രം. പക്ഷേ ഇത് ഒരു ഇന്ത്യൻ വിദേശ നയത്തെ വളരെയധികം രൂക്ഷമായി വിമർശിക്കുന്ന ഒരു ഗ്രന്ഥമായി തീർന്നിരിക്കുന്നു. കാരണം അംബാസഡർ ഫേബിയൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന ശക്തിയും ഒരു സ്ട്രാറ്റജിക് സെൻസും ഒക്കെ പണ്ടുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഇന്ത്യക്ക് പരാജയമുണ്ടായത് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. പല കാര്യങ്ങളിലും ഇന്ത്യ വ്യത്യസ്തമായ ഒരു പെരുമാറ്റമാണ്, അല്ലെങ്കിൽ വ്യത്യസ്തമായ തരത്തിലായിരിക്കണമായിരുന്നു പല കാര്യങ്ങളെയും സമീപിക്കേണ്ടിയിരുന്നത് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ചൈനയായാലും പാകിസ്ഥാനായാലും ബംഗ്ലാദേശായാലും ശ്രീലങ്കയായാലും അവിടൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അത് മാറ്റിയിട്ട് ഇന്ത്യക്ക് കൂടുതൽ ശക്തിയുള്ള, കൂടുതൽ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു വിദേശ നയം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ 37 വർഷത്തിൽ കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നമ്മെ അതിശയിപ്പിച്ചേക്കും. കാരണം അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ മണ്ഡലത്തിലെ പല കാര്യങ്ങളെയും അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഈ ഗ്രന്ഥത്തെപ്പറ്റി സംസാരിക്കാം. താങ്ക് യു അംബാസഡർ ഫേബിയൻ. അപ്പോൾ ഈ പുസ്തകത്തിൽ ഹനുമാൻ മുതൽ രാജീവ് ഗാന്ധി വരെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഒരു പരന്ന, വളരെ വിശാലമായ ഒരു ക്യാൻവാസാണ് അംബാസഡർ ഫേബിയൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹനുമാൻ്റെ കാലത്തോ അല്ലെങ്കിൽ ചാണക്യൻ്റെ കാലത്തോ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അക്ബറുടെയോ അശോകൻ്റെയോ കാലത്തുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശക്തിയും ധൈര്യവും സ്ഥൈര്യവും ഒന്നും ഇന്ത്യക്ക് പിൽക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്നാണ് ഒരഭിപ്രായം. അത് ശരിയാണോ? വെൽ, അങ്ങനെ ഞാനത് തറച്ച് പറയുന്നില്ല. ദ പോയിൻ്റ് ഐ എം മേക്കിംഗ് ഈസ് ദറ്റ് വെൻ പീപ്പിൾ സേ ദറ്റ് കണ്ടംപററി ഇന്ത്യ ലാക്സ് എ സ്ട്രാറ്റജിക് സെൻസ്, വിച്ച് യു നോ ഈസ് റിപ്പീറ്റഡ് വെരി ഓഫ്റ്റൺ ഇൻ സെമിനാർസ് ഇൻ ഡൽഹി and perhaps reflected in our actions too, as I have explained in the book. The point I want to bring is that Indians as a people have not lacked strategic sense in the past. Mm-hmm. For example, if you take Chanakya, compared to Chanakya, Machiavelli is a baby, as you know others have said it. So and look at the way we have treated Chanakya. We have the Chanakya Puri, and that's that. No, but it depends on that period in history. You know, Chanakya is talking of a particular period in history of the world. Mm-hmm. Today we are talking of a different period. Of course, some of them may be valuable even now. Annathe pala karyangalum innu velayullathayirikkam. പക്ഷേ അതിന് വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ് നമ്മൾ പെരുമാറുന്നത്. അപ്പോൾ ചരിത്രത്തെ നോക്കുമ്പോൾ എപ്പോഴും ഈ ഹൈൻസൈറ്റ് കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ തെറ്റായിരുന്നു എന്ന് തോന്നുന്നത്, ആ സമയത്ത് ആ കാലത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ പോലും ആ കാലത്ത് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലായിരുന്നു എന്ന് തോന്നുന്നില്ലേ? Let me put it this way. I agree the point you are making about hindsight, and it's very important, very valid. But at the same time, let us look at something which is not concerned with India. Look at the Versailles Treaty after the First World War. Wasn't it clear that if you humiliate Germany, mm-hmm. there will be a reaction? Right. I think it should have been clear to those who took the decisions. So while the role of hindsight is important, I think clear sight, you know, when we are doing things, when we are taking decisions, that also is very much there. Anyway, and you, I think that has been lacking. You talk of Hanuman as the first ambassador in history, is the messenger who did more than conveying a message. ഓക്കെ, അതുപോലത്തെ ഒരു സാഹചര്യം അതിൽ പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് യുദ്ധത്തിൽ അല്ലെങ്കിൽ ഫോഴ്സ് ഉപയോഗിക്കാൻ കൂടെ ശക്തിയുള്ള ഒരു അംബാസഡറായിരുന്നു ഹനുമാൻ എന്ന്. പക്ഷേ ഇന്നത്തെ അംബാസഡർമാർക്ക് അങ്ങനെയുള്ള ശക്തിയുണ്ടോ, അങ്ങനെയുള്ള റോളുണ്ടോ?
തീർച്ചയായും ദാറ്റ് ഐ അഗ്രി ബട്ട് ലെറ്റ് മീ ബ്രിങ് ഔട്ട് വൺ പോയിൻ്റ് ഓഫ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ഹനുമാൻ ആൻഡ് സം ഓഫ് ദി അംബാസിഡേഴ്സ് ആഫ്റ്റർ ഡൂയിങ് ഓൾ വാട്ട് ഹി ഡിഡ് ഹനുമാൻ ഗേവ് എ ട്രൂത്ത്ഫുൾ അക്കൗണ്ട് of what he did in Sri Lanka. That's what we are supposed to do ourselves. No, not a boastful account. Now, many of his successors have got into the habit of always reporting success when they are sent out on a mission abroad. And also, in their conversation with the foreign powers, take L.K. Jha. He sort of apologized for the 9th of August Indo-Soviet Treaty. And he even implied that a former foreign minister might have been in the pay of the Soviet Union. Now, this is a bit absurd. Well, you know, even WikiLeaks have brought out some of these aspects. Yeah. But the other thing, the other ambassador that you speak about is Lord Krishna. And there you have made the point that he was deceitful, or at least he used deception to a certain extent. Adum innathe nayatantrathil sadhyamano. Well, up to a point, let me put it this way, deceiving others is part of diplomacy. But deceiving oneself should never be part of diplomacy. And I'm afraid at times we have deceived ourselves. Look at the way we celebrated the 50th anniversary of Panjshir. Our former president went all the way to Beijing. Recently, when I had a talk at the Kerala club, one of the lawyers wrote to me, is it Panjshir, P-A-N-C-H, or is it P-U-N-C-H, Panjshir? The Chinese used it for their own purposes. That's yes, what you mean. Yes. Okay, let's go back to let's follow the sequence of the book. You speak about foreign policy not having come out of Panditji's head. നമ്മളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. പണ്ഡിറ്റ്ജി ആയിരുന്നു ഇതിൻ്റെ ഒരു ആർക്കിടെക്ട്. അദ്ദേഹത്തിന് ലോകത്തിനെ പറ്റി നല്ല ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും ഡിസ്കവറി ഓഫ് ഇന്ത്യ എഴുതാൻ കഴിയുന്ന ഒരു വ്യക്തി. അതും ജയിലിൽ കിടന്നുകൊണ്ട് എന്ന് പറഞ്ഞാൽ പുസ്തകം വായിക്കാതെ അല്ലെങ്കിൽ ഗൂഗിൾ ഉപയോഗിക്കാതെ ഈ ബുക്കുകൾ എഴുതാൻ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് തീർച്ചയായും നമ്മുടെ വിദേശ നയം രൂപപ്പെടുത്താനുള്ള ശക്തിയും ബുദ്ധിയും ഉണ്ടല്ലോ. പക്ഷേ അതല്ല, അദ്ദേഹം ഒരു സർക്കംസ്റ്റാൻസസിൻ്റെ ഒരു ക്രിയേഷനാണ് എന്നാണ് താങ്കൾ വാദിക്കുന്നത്. അതെങ്ങനെ സാധൂകരിക്കാൻ പറ്റും? No, I'm afraid I'm not saying that. All that I've said is that the belief that India's foreign policy came out of Panditji's head, the manner in which Athena Palace came out of the head of Zeus, I know, fully armed and fully grown. Right, right. That's not correct. No, that's and not. That there is Mahatma Gandhi. And also democracy. There was Mahatma Gandhi, historically speaking. In 1920, he started taking interest in foreign affairs. In 1921, he told the whole world, the British Indian government does not represent the views of the people of India. And then I go back to history. So while Panditji was the chief architect, but he did it within a framework. Which is, you know, and the point important. You are making is that, for example, he had no real choice to be friendly with the United States. Why do you say that? I say that for two reasons. You see, you couldn't have been friendly with the United States. You had to be subordinate. And there was no question of subordinating ourselves to the United States after having won independence from the United Kingdom. Secondly, as I have pointed out, Truman did not want to give us any food when we badly needed it. In 1945, there was a drought. Not only that, such was his ignorance of history, contemporary history. He said that we can't spare food for former enemy nations. So there was no question of, our having... Nehru being friendly with... In any case, there were two blind men, fully armed, chasing each other, believing that the other has full sight. And they can do a lot of harm. And there was no question. Panditji asked them to regain their sight. And because of that, he was accused of, having a moral high ground, talking down to people. No, he talked good sense. Well, Nehruvine petti rendu vimarshanangalaanu ee granthathilullathu. Onnu Kashmirine UN-il konduvoyi ennallathu. Athu poduve ellarum angeekarikkunna oru thettayi poyi ennu ellarum angeekarikkunnundu. Pakshe aa kaalakattathine nokkukayanengil UN അങ്ങോട്ട് ആദ്യമായിട്ട് യു എൻ ഉണ്ടായിരിക്കുന്നു. ലോകത്തിൻ്റെ ആഗ്രഹങ്ങളും ആസ്പിറേഷൻസും മുഴുവനും അതിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരിക്കുന്നു അഭിപ്രായ വ്യത്യാസം ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട്. അപ്പോൾ ഒരു ഐഡിയലിസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ആ സമയത്ത് ആ കാലത്ത് അങ്ങനെ തീരുമാനം എടുത്തതിൽ തെറ്റുണ്ടോ? Let me put it this way. Panditji was quite hard-headed also.
as to what the Western powers were up to. So to have expected full justice from the United Nations. Well, he was expecting that the UN, not the Western powers, you know, he had faith in the UN as an institution. Yeah, but he also knew that the UN was practically dominated by the Western powers. Yes, and the veto powers. Yes, you see. So he knew that. And you see, let me put it, all that I'm saying is that take as much of Kashmir as possible through military means. Well, he could have taken the whole of it. That I'm not sure, because the story goes that at some point, Sheikh Abdullah said, look, I mean, you know, after this, these are not my people, okay. Point number one. Point number two is that the British High Commissioner of the day and the British Chiefs of Staff, Air, Navy and the Army, they were all in collusion, telling Panditji, look, we are short of spare parts and this and that. I wish India had the guts to have told these Britishers, please leave on the 15th of August, and appointed Indians. Yeah, there's no need for Mountbatten to be around. Also.